ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു കഷ്ണം മത്തങ്ങ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്, നമുക്ക് വിശപ്പും ദാഹമൊക്കെ മാറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൂടി എഴുതി അറിയിക്കണേ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മത്തങ്ങയുടെ ഒരു കാൽ ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല മഞ്ഞ കളറൊക്കെ ആണെങ്കിൽ നമ്മുടെ റെസിപ്പിക്ക് നല്ല അടിപൊളി കളറും ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് അടുത്തതായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മത്തങ്ങ മൂടിക്കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി മത്തങ്ങ എടുക്കുമ്പോൾ അധികം പച്ചയായിട്ടുള്ളത് എടുക്കാതെ നമ്മൾ കുറച്ചൊക്കെ പഴുത്ത പോലെ ഉണ്ടാവുമല്ലോ, അതെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ മത്തങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ, ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് റെഡി ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഒരു വിസിലൊക്കെ അടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ തന്നെ ഞാനിവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങയെ കണ്ടില്ല, ഇതുപോലെ നല്ല സൂപ്പറായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്ര തന്നെ മതി. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതുപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലപോലെ തന്നെ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ജ്യൂസൊക്കെ അടിക്കുന്ന മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ ഒന്നുകൂടെ നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും, നമുക്ക് നല്ല ക്രീമി ആയിട്ട് വരികയും ചെയ്യും. ഇനി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല മധുരം ഉണ്ടെങ്കിലാണ് കേട്ടോ ഇത് കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുള്ള 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രോസൺ ആക്കിയിട്ടുള്ള പാല് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പാല് നമ്മൾ കട്ടയ്ക്ക് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഷേക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അതാ നല്ലപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൽ ഏലക്കാപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അടിക്കുന്ന സമയത്ത് 2 ഏലക്ക പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പാലൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങയൊക്കെ വേവിച്ചിട്ട് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ആ മത്തങ്ങയുടെ ഒരു പച്ചമണമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മത്തങ്ങ കൊണ്ട് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. നല്ല തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ചൂട് സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് കൂടി ചെയ്യുക കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് നാളെ ഇതേപോലെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.